നമസ്കാരം റഷ്യയിലെ ചെല്യാബിൻസ്ക് മേഖലയിലെ സ്മോലിനോ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും വരുന്നത് ഞെട്ടിക്കുന്ന ക്രൂരതയുടെ കഥയാണ് കാറ്റേറിന ബെല്യാൻകിന എന്ന മുപ്പത്തിമൂന്ന് കാരിയെ വ്ലാഡിമർ ചെസ്കി ഡോവ് എന്ന അൻപത്തി കാരൻ തട്ടിക്കൊണ്ടുവന്നത് പതിനാല് വർഷങ്ങൾക്ക് മുൻപായിരുന്നു അന്ന് കേവലം പത്തൊൻപത് വയസ്സ് മാത്രമുണ്ടായിരുന്ന കാറ്റോറിനയെ ഗ്രാമത്തിൽ തൻ്റെ വീട്ടിൽ അടച്ചു പൂട്ടിയിട്ട് ഇയാൾ കാമ സംതൃപ്തി അനുഭവിക്കുകയായിരുന്നു ആയിരക്കണക്കിന് തവണയാണ് ഈ പതിനാല് വർഷങ്ങൾക്കിടയിൽ അയാൾ അവരെ ബലാത്സംഗം ചെയ്തത് അയാൾ വീട്ടിൽ നിന്നും പുറത്തു പോകുന്ന അവസരങ്ങളിലെല്ലാം കാറ്റോറിനയെ ഒരു കുരിശിൽ യേശു ക്രിസ്തുവിനെ തറച്ച സമാന രീതിയിൽ കെട്ടിയിടുകയായിരുന്നു മാത്രമല്ല ശബ്ദമുണ്ടാക്കി മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ അവരുടെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിക്കുകയും ചെയ്യുമായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇയാൾ മദ്യലഹരിയിൽ ആയിരിക്കുമ്പോൾ അവിടെ നിന്നും കാറ്ററീന അത്ഭുതകരമായി രക്ഷപ്പെട്ടതോടെയാണ് ഈ കഥകൾ മുഴുവൻ പുറംലോകം അറിയുന്നത് തൻ്റെ ഗ്രാമത്തിലെത്താൻ കഴിഞ്ഞ കാറ്ററീനയ്ക്ക് അവരുടെ സഹോദരിയെ കണ്ടെത്താനായി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സഹോദരിയുടെ അവർ വിവരങ്ങളെല്ലാം പറയുകയായിരുന്നു സഹോദരി നൽകിയ വിവരമനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി വീടിനകത്ത് കയറി പോലീസ് കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു ചുവരുകളിലൊക്കെ അശ്ലീല ചിത്രങ്ങൾ മുറിയിൽ നിരവധി സെക്സ് ടോയികൾ എന്നിവയൊക്കെയാണ് അവരെ സ്വാഗതം ചെയ്തത് രണ്ടായിരത്തി പത്തിലോ രണ്ടായിരത്തി പതിനൊന്നിലോ ഇയാൾ ഇതേ വീട്ടിൽ വെച്ച് ഓക്സാന എന്നൊരു സ്ത്രീയെ കൊന്നതായും സംശയിക്കുന്നുണ്ട് അവരുടേതെന്ന് സംശയിക്കുന്ന ചില അസ്ഥി കഷ്ടങ്ങൾ ഇയാളുടെ ശേഖരണത്തിൽ നിന്നും ലഭിച്ചിട്ടുമുണ്ട് കാറ്ററീനയെ താമസിച്ചിരുന്ന മുറിയുടെ അടിയിലായി ചെറിയൊരു അറയിലായിരുന്നു ഈ സ്ത്രീയുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഇയാളുടെ ഭാര്യയാണ് എന്ന് പറയപ്പെടുന്ന ഈ യുവതിയുടെ കൊലപാതകത്തിന് കാറ്ററീന ദൃക്സാക്ഷിയാണ് എന്ന് പറയപ്പെടുന്നു അയാൾ പറയുന്നത് അനുസരിച്ചില്ല എങ്കിൽ ഇതായിരിക്കും ഫലമെന്ന് അയാൾ തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നും ഈ യുവതി പറയുന്നു ഏറ്റവും വലിയ വിരോധാഭാസമായി തോന്നുന്നത് ചെസ്കിഡോവിയുടെ ഈ ക്രൂരപ്രവൃത്തികൾക്കെല്ലാം താങ്ങായി അയാളുടെ എഴുപത്തിരണ്ട് അമ്മയും ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് ചെസ്കിഡോവിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനോട് അമ്മ പറഞ്ഞത് കാറ്ററീന തന്റെ മകന്റെ ഒപ്പം ജീവിച്ചത് ഒരു രാജ്ഞിയെ പോലെയാണ് എന്നും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ വന്ന് താമസിക്കുകയായിരുന്നു എന്നുമായിരുന്നു എല്ലാ സ്ത്രീകളും തന്റെ മകനിൽ ആകൃഷ്ടരായി അവനോടൊപ്പം താമസിക്കാൻ വന്നവരാണ് എന്നും അവർ കോടതിയിൽ പറഞ്ഞു